അനുഗ്രാമന സമയത്ത് ജപമാല അറിയാവുന്ന കുട്ടികളുടെ എണ്ണം ചോദിച്ചു. അഞ്ചോ എട്ടോ പത്തോ കുട്ടികൾക്കൊക്കെ ജപമാല അറിയത്തുള്ളൂ. ഒരു രഹസ്യമൊക്കെ അറിയാവുന്ന കുറച്ച് പേരെ കുട്ടികളുണ്ട്. ബാക്കി ആർക്കും ജപമാല കാണാപ്പാടും അറിയത്തില്ല. പെമ്പിള്ളയുടെ കാര്യമൊക്കെ പറയുന്നത് പെമ്പിള്ളർക്കും അമ്പിളർക്കൊന്നും ജപമാല അറിയത്തില്ല, പ്രാർത്ഥന അറിയത്തില്ല. എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ കുഴപ്പം തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞു പ്രായം മുതൽ തന്നെ ജപമാലയും പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് വിശുദ്ധിയിൽ വളർത്തേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു. ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞ് ചങ്കത്തടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ വിഷം എവിടാ? എവിടാ? വേര് മോശമെങ്കിൽ വൃക്ഷവും മോശം, അല്ലെങ്കിൽ ഫലവും മോശം. പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേര് ആദ്യമേ നന്നാവണം. അതുകൊണ്ട് ആദ്യം മാനസാന്തരം ഉണ്ടാകേണ്ടത് അപ്പനും അമ്മയ്ക്കുമാണ്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, സത്യങ്ങൾ ഞാൻ പറയും. അതുകൊണ്ട് ആദ്യമേ ആഴമായ മാനസാന്തരം മാതാപിതാക്കൾക്കുണ്ടാവണം. ഈ മാനസാന്തരം നിങ്ങളുടെ മക്കളെ തലമുറകളെ അനുഗ്രഹത്തിലേക്ക് കർത്താവ് നയിക്കാനായിട്ട് പോകുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ക്ഷമിക്കും എന്നോർത്ത് വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്യരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപങ്ങൾ ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. ദൈവത്തിൻ്റെ കാരുണ്യം വലുതാ. പക്ഷെ ആ കാരുണ്യത്തെ മറികടക്കുന്ന വിധത്തിൽ, ആ കാരുണ്യത്തെ മോശമാക്കുന്ന വിധത്തിൽ, കളിയാക്കുന്ന വിധത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ജീവിക്കാനായിട്ട് പാടില്ല. പാപം ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന പാപം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. കർത്താവിങ്കലേക്ക് തിരിയാനായിട്ട് വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. നാളെ മാനസാന്തരപ്പെടാം, നാളെ മദ്യപാനം നിർത്താം, നാളെ പുകവലി നിർത്താം, നാളെ സകല തോന്നി മാസം അവസാനിപ്പിച്ച് നല്ല ജീവിതം എന്ന് ചിന്തിക്കരുത്. ഇന്ന് ഇപ്പോൾ മാനസാന്തരം, ഇന്ന് ഇപ്പോഴാണ് രക്ഷയുടെ സമയം, ഇന്ന് ഇപ്പോഴാണ് മാനസാന്തരത്തിൻ്റെ സമയം. മാനസാന്തരപ്പെടുവാൻ, പാപം വഴി ഉപേക്ഷിക്കുവാൻ, തിന്മ ഉപേക്ഷിക്കുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം. നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മക്കളും കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. എല്ലാ വിധത്തിലും മക്കൾ അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. എല്ലാ വഴികളിലും ഉയർച്ചയും അഭിവൃദ്ധിയും നേട്ടങ്ങളും നന്മകളും കർത്താവ് വാരിക്കോരിത്തരണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരണം. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് ഇവിടെ ഉണ്ട്. വിശ്വാസത്തോടെ കരമടിച്ച് യേശുവേന്നൊന്ന് വിളിച്ച് സുഭാഷിതങ്ങൾ 28 അധ്യായത്തിന്റെ 13-14 വചനങ്ങൾ. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. തെറ്റുകള് മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. ചിലർ കുമ്പസാരിക്കാൻ പോകും, ചില പാപങ്ങൾ മറച്ചേ പറയുള്ളൂ, തുറന്ന് കുമ്പസാരിക്കത്തില്ല. ഒരിക്കലും ഒരു ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു മെസ്സേജ് നൽകി, ഇവർ അബോർഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ആദ്യമായിട്ട് ധ്യാനം കൂടുകയാണോ? അല്ല, ഇതിനു മുമ്പ് ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. അബോർഷൻ എന്ന തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ആ തെറ്റ് അവർ കുമ്പസാരത്തിന് ഏറ്റു പറഞ്ഞിട്ടില്ല. അവർക്കതൊരു പാപമായിട്ട് തോന്നുന്നില്ല. എന്ത് ചെയ്യും? അവരുടെ മനസ്സിലേ ആ തെറ്റ് മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്, തെറ്റ് മറച്ചു വെച്ച് ജീവിക്കരുത്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവത്തില്ല. അപ്പോൾ നിന്റെ ഐശ്വര്യം തടയുന്നത് നിന്റെ തെറ്റുകളാണ്, നിന്റെ പാപങ്ങളാണ്. നിന്റെ കുടുംബത്തിന് മേലുള്ള ഐശ്വര്യത്തെ, ഉയർച്ചയെ തടയുന്നത് നിന്റെ കുടുംബത്തിന് ഐശ്വര്യം നഷ്ടപ്പെടുന്നത്, തകർച്ച ഉണ്ടാകുന്നതിന് കാരണം നീ മറച്ചു വെച്ച നിന്റെ രഹസ്യ പാപങ്ങളാണ്, നിന്റെ തിന്മകളാണ്. രഹസ്യ പാപങ്ങളും തിന്മകളൊക്കെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരണം. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്, പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ആര് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവോ
അവർക്ക് കരുണ ലഭിക്കും. ആര് പാപങ്ങൾ ഏറ്റുപറയണം? കുമ്പസാരത്തിൽ പാപങ്ങളെല്ലാം ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ പാപം ഉപേക്ഷിക്കണം. ഇനി പാപം ചെയ്യത്തില്ല, ഇനി പാപം ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഏതാനും നാളുകൾക്കുമ്പ് കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യനിൽ നമ്മുടെ ധ്യാനം നടക്കുക, താമസത്തിലെ ധ്യാനം എല്ലാ മാസവും ഉണ്ട്. അവിടെ ധ്യാനം നടക്കുമ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ഒത്തിരി സങ്കടമുള്ള ഒരു വിഷയമാണ്. അവൾക്കൊരു 35 വയസ്സ് പ്രായമുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവ് ഗൾഫിൽ ജോലി. ആ സഹോദരി വന്ന് കണ്ണുനീരോടെ പറഞ്ഞ അനുഭവം ഇതാണ്: ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്നു, നല്ലൊരു വീടില്ലായിരുന്നു, അദ്ദേഹം ഗൾഫിൽ പോയിട്ട് ഒരു 10 സെൻറ് സ്ഥലമൊക്കെ മേടിച്ച് നല്ലൊരു വീട് പണിതു, വീടൊക്കെ പണിത് ഞങ്ങൾ കയറി താമസിച്ചു, സന്തോഷമായിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ ഭർത്താവ് 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ ജീവിതം നന്നായിട്ട് പോകുമ്പോൾ ഈ സഹോദരി പറയാണ്, അവിടെ നാട്ടിൽ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ ഈ ചേച്ചി പോകുമായിരുന്നു, പിള്ളേരൊക്കെ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അവിടുത്തെ മാനേജരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടാൻ ഇടയായി. ഫോൺ നമ്പർ ചോദിച്ചു, ഇവൾ ഫോൺ നമ്പർ കൊടുത്തു, പിന്നെ ഫോൺ വിളിയായി, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായി, ഫോണിലൂടെ സ്നേഹമിടുകാൻ തുടങ്ങി. ഭർത്താവ് മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്, ചേച്ചിക്ക് നാട്ടിൽ ഒരു കണക്ഷനായി. ആ കണക്ഷൻ തെറ്റായ ബന്ധത്തിലേക്കായി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, തെറ്റായ ബന്ധത്തിലേക്ക്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ആദ്യത്തെ വ്യക്തിയുമായിട്ട് പാപം ചെയ്യുക. 3 മക്കളുടെ അമ്മയാണ്. അത് കഴിഞ്ഞ് ആ പാപത്തിൻ്റെ അടുത്തൊരു സ്റ്റേജിൽ ആ വ്യക്തിയുടെ കൂട്ടുകാരൻ, ഒരു വ്യക്തി ഫ്രണ്ട്ഷിപ്പായി, ആ വ്യക്തി പാപബന്ധമായി. എങ്ങനെയും ആവട്ടെ, പലരുമായിട്ട കണക്ഷൻ പാപകരമായ ജീവിതത്തിലേക്ക് ഈ സ്ത്രീ വീട്ടമ്മ പോവുകയാണ്. ഭർത്താവിന് എന്തോ സൂചന കിട്ടി, അദ്ദേഹം അവധിയെടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഭാര്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് അവളുടെ മൊബൈലിലെ നമ്പറുകളുടെ ഇതനുസരിച്ച് കോൾ ഷീറ്റ് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് ഇവളെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്തു, ഇതാരുടെ നമ്പറാണ്, എന്തിനാണ് വിളിക്കുന്നത്? പറഞ്ഞു പറഞ്ഞ് അവസാനം ഇവളുടെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു, ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ തുറന്നു പറഞ്ഞു. ഭർത്താവ് പിറ്റേ ദിവസം തന്നെ ഇവളെയും 3 കുഞ്ഞുങ്ങളെയും അവളുടെ വീട്ടിൽ കൊണ്ടു ആക്കിയിട്ട് പറഞ്ഞു, ഇവളെ ചുമക്കാൻ എനിക്ക് പറ്റത്തില്ല, നിങ്ങൾ ചുമന്നോളാൻ പറഞ്ഞ് അപ്പനെയും അമ്മയും അമ്മായിപ്പനെയും അമ്മായിമ്മയും ഈ ഭാര്യയും പിള്ളേരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് വീടും പൂട്ടി ഡിവോഴ്സിന് കേസും കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ച് ഗൾഫിലേക്ക് പോയി. ഈ സ്ത്രീ എൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുക. അവൾ പറയുക, എൻ്റെ ജീവിതം തകർന്നു, എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടമായി, അദ്ദേഹം വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുക. എന്താ കാരണം? ഇവളുടെ തെറ്റായ ബന്ധം. ഒന്നിൻ്റെ നിന്നില്ല, 6 പേരോടൊപ്പം പാപകരമായ ജീവിതത്തിലേക്ക് ഈ വീട്ടമ്മ കടന്നുപോയി എന്നുള്ളതാണ്. അവൾ പാപകരമായ ബന്ധത്തിൽ ജീവിച്ചാൽ കുടുംബങ്ങൾ തകരും, ബന്ധങ്ങൾ തകരും, ഐശ്വര്യം നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ മേഖലകളായിരിക്കാം. അനുദമിക്കണം. ഈ രാത്രി കണ്ണുനീരിൻ്റെ രാത്രിയാണ്. ഈ രാത്രി അനുതാപത്തിൻ്റെ രാത്രിയായിട്ട് മാറട്ടെ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹിതനാണ്. ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്, പാപത്തെ താലോലിക്കരുത്, പാപത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ പോകരുത്. ഏതെങ്കിലും തെറ്റായ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. എന്തുകൊണ്ട്? ഇപ്പോൾ ആ ബന്ധം അവസാനിപ്പിക്കണം. യൗവനത്തിൻ്റെ കാലത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ പലരുമുണ്ട്. യൗവനത്തിൻ്റെ കാലത്ത് അടിപൊളി ജീവിതമായിരുന്നു, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം പ്രായമായി 10, 50, 55, 60 വയസ്സായി. പക്ഷെ യൗവനത്തിലെ പാപങ്ങളോർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കണം. യൗവനത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരുപക്ഷെ നിന്റെ കുടുംബത്തെ, മക്കളെ വേട്ടയാടിയേക്കാം. അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകണം. നിന്റെ മക്കൾക്ക് ഉയർച്ചയില്ല, അഭിവൃദ്ധിയില്ല, നേട്ടമില്ല, തകർന്നു തരിപ്പണമായെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. മാതാപിതാക്കന്മാർ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. ചങ്കുപൊട്ടി മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കണം, തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ. പാപവും പാപത്തിൻ്റെ വഴികളും
പരിത്യജിക്കണം, പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. നിയമത്തിൻ്റെ ലംഘനമാണ് പാപം, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ലംഘനങ്ങളാണ് പാപം. ദൈവത്തിൻ്റെ നിയമം എന്താണ്? വിശുദ്ധ ബൈബിളിലെ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമമാണ്. സഭയുടെ കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമമാണ്. അപ്പോൾ ഈ വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെല്ലാം ദൈവിക നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നു. ആ വചനം ഇതാണ്, 28:13. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. കർത്താവിൻ്റെ വചനം, ഈ ബൈബിളിലെ ഓരോ വചനങ്ങളും നിയമത്തിൻ്റെ മേൽ നിയമമാണ്. നിയമത്തിൻ്റെ മേൽ നിയമം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അല്പം, അവിടെ അല്പം. കുറച്ച് പാപം ചെയ്യാം, കുറച്ച് പുണ്യം ചെയ്യാം, രഹസ്യത്തിൽ വ്യഭിചാരം ചെയ്യാം, രഹസ്യത്തിൽ സ്വയംഭോഗം ചെയ്യാം, തട്ടിപ്പ് നടത്താം, വഞ്ചന ചെയ്യാം, പണം പലിശ കൊടുക്കാം, രഹസ്യത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാം, കാര്യം പോക്കാം. കർത്താവിൻ്റെ അടുക്കൽ ഈ പരിപാടി നടക്കത്തില്ല. ഒന്നുകിൽ ഇവിടെ കർത്താവിൻ്റെ കൂടെ രണ്ട് വള്ളത്താൽ കാല് വെച്ചുള്ള ഏർപ്പാട്, കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ രണ്ട് വള്ളത്താൽ യാത്രയില്ല. ഒന്നിൽ കർത്താവിൻ്റെ കൂടെ പോവുക, അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ പോവുക. അല്ലല്ലയ്യ. അവിടെ അല്പം, ഇവിടെ അല്പം, അവിടെ അല്പം, ഇവിടെ അല്പം. പുറകോട്ട് പോയി മറിഞ്ഞ് കാൽ തട്ടി മറിഞ്ഞ് വലയിൽ അകപ്പെടും. ആരുടെ വല? സാത്താൻ വല ഒരുക്കി വെച്ചിരിക്കുക നിന്നെ വീഴ്ത്താനായിട്ട്. പാപത്തിലേക്ക് നാശത്തിലേക്ക് വീഴ്ത്തുന്ന വല നിന്റെ പുറകിലുണ്ട്. പുറകോട്ട് പോയി മറിഞ്ഞു വീഴും. അവിടെ അല്പം, ഇവിടെ അല്പം. ഈ ഒരു തട്ടിപ്പ് പരിപാടി നടക്കത്തില്ല. കുറച്ച് പുണ്യം, കുറച്ച് പാപം, രഹസ്യത്തിൽ തക്കം കിട്ടിയാൽ പാപം ചെയ്യാം. ഈ പരിപാടി, ഈ സുഖിപ്പിക്കുന്ന പരിപാടി നടക്കത്തില്ല. കർത്താവിൻ്റെ അടുക്കൽ നടക്കത്തില്ല. ഒന്നുകിൽ കർത്താവിൻ്റെ കൂടെ, അല്ലെ പിശാചിൻ്റെ കൂടെ. രണ്ട് വഴികളേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും കാലം ജീവിച്ച ആ ഒരു സ്റ്റൈലിലെ ജീവിതം നടക്കത്തില്ല. ഒന്നുകിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് വചനത്തിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ കർത്താവിനെ വിട്ടിട്ട് പിശാചിൻ്റെ കൂടെ ലോകത്തിൻ്റെ സുഖമൊക്കെ അനുഭവിച്ച് നാശത്തിലേക്ക് പോകുക. ഈ രണ്ട് വഴികളേ ഉള്ളൂ. രണ്ട് വള്ളത്തിൽ കാലുങ്ങി ഒരു ജീവിതം ഇല്ല. സുഖിപ്പിക്കുന്ന ആ പരിപാടി നടക്കത്തില്ല. അല്ലേലൂയ. ലോകത്തിൻ്റെ സുഖങ്ങൾ എല്ലാം അനുഭവിച്ച് ജീവിക്കാം, എന്നിട്ട് ലാസ്റ്റ് സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് സൂപ്പർ മണ്ടത്തരമാണ്. ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും, മദ്യത്തിൻ്റെ സുഖം, ഭക്ഷണത്തിൻ്റെ സുഖം, ജഡിക സുഖം, വ്യഭിചാരം, തോന്നിവാസം, സകല വൃത്തികളും കാണിച്ചിട്ട് ഒന്ന് കുമ്പസാരിച്ചാൽ മതി സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലുമൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവൻ നയിച്ച് കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ നിനക്ക് സ്വർഗത്തിലെത്താം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. അല്ലെങ്കിൽ കൈ പൊള്ളും. നടക്കത്തിൽ ഈ പരിപാടി. രണ്ട് വള്ളത്തൽ കാലൊന്നിയുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമേ അല്ല. ഹല്ലേലൂയ. ഇത് നിയമത്തിൻ്റെ മേൽ നിയമമാണ്, ചട്ടത്തിൻ്റെ മേൽ ചട്ടം. ഇത് അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ്റെ കുടുംബം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.